ഹായ് നയൻത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ച പോളിനോമിയൽസിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ജസ്റ്റ് റീകോൾ ചെയ്യുന്നു, പഠിച്ചത് മൊത്തം. ഓക്കെ, അതിനുശേഷം നമ്മൾ ആദ്യത്തെ രണ്ട് എക്സസൈസ് സോൾവ് ചെയ്യാൻ പോവാണ്. ഈ ആദ്യത്തെ രണ്ട് എക്സസൈസും ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് എക്സസൈസിനുള്ള, അതായത് എക്സസൈസ് 2.1 അതുപോലെ തന്നെ എക്സസൈസ് 2.2, ഈ രണ്ട് എക്സസൈസും നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് അസൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തുതരും, അത് നോക്കിയിട്ട് നിങ്ങൾ ബാക്കിയുള്ളത് ചെയ്യണം. പ്ലസ് വി വിൽ റീകോൾ ഓൾ ദ കോൺസെപ്റ്റ് ഇൻ ദ ചാപ്റ്റർ പോളിനോമിയൽസ്. ഓക്കെ, നമുക്ക് ഇത്രയും ദിവസങ്ങളായതുകൊണ്ടാണ് റീകോൾ ചെയ്യുന്നത്, കാരണം അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എങ്കിലും നമുക്കറിയാം പോളിനോമിയൽസ് എന്ന പേരിൽ തന്നെയുണ്ട് മെനി ടേംസ് അല്ലേ, മെനി ടേംസ്, ഒന്നിലധികം ടേംസ് ഉള്ളൊരു എക്സ്പ്രഷനാണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. പോളിനോമിയൽസ് ആവാനുള്ള കണ്ടീഷൻ, ഇൻവോൾവ് ചെയ്തിരിക്കുന്ന വേരിയബിളിൻ്റെ പവർ എല്ലാം എന്തായിരിക്കണം, ഹോൾ നമ്പർ ആയിരിക്കണം. നമുക്കറിയാം 1x ഒരു 3y+2 എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ വിത്ത് മോർ ദാൻ വൺ ടേം. പക്ഷേ ദിസ് ഇസ് നോട്ട് എ പോളിനോമിയൽ. വൈ? ബിക്കോസ് ഹിയർ ദ പവർ ഓഫ് വൈ ഇസ് 1, ഇറ്റ്സ് എ ഹോൾ നമ്പർ. ബട്ട് ഹിയർ ദ പവർ ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഹിയർ ദ പവർ ഓഫ് എക്സ് ഈസ് 1, ബട്ട് 1x⁻¹ ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി, വി ഹാവ് എ റൂൾ ദാറ്റ് a⁻¹ ക്യാൻ ബി റിട്ടേൺ ആസ് 1a⁻¹ ഓർ 1a⁻¹ ക്യാൻ ബി റിട്ടേൺ ആസ് a⁻¹. സോ ഇൻ ദാറ്റ് കേസ് 1x⁻¹ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ x⁻¹. അപ്പോൾ എക്സിൻ്റെ പവർ എന്തായി? ഇറ്റ്സ് നോട്ട് എ ഹോൾ നമ്പർ. Isn't it? It's an integer. It's not a whole number. So this expression is not a polynomial. Okay. But polynomial ennal endu ennalladhu ee example mathram mathi. Okay. This is an expression which is not a polynomial. Itra karyangalokke aanu nammal introduction il baaki ella polynomial aanu. Ippam variables inde power whole number aayittu varuvaanengil adakke polynomial aanu. Okay. Pinne nammal randavathu discuss cheytha karyayirunnu the classification of polynomials alle. Polynomials can be classified depend upon the number of terms, like monomial, binomial, trinomial, isn't it? Monomial means polynomial with only one term. For example, 3xyz is a polynomial with one term. Binomial means two terms. Trinomial means three terms. Okay, actually we are dealing here in this chapter, we are dealing with polynomial in one variable. Actually it's a polynomial in three variable, but still that is monomial. This is again polynomial in two variable, but still that is binomial. It's a polynomial with three variable, പക്ഷെ അത് ട്രൈനോമിയൽ തന്നെയാണ്. അപ്പോൾ ഈ എക്സാമ്പിളൊക്കെ എഴുതിയാൽ മതി. പക്ഷേ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ വൺ വേരിയബിൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പഠിച്ചത് പോളിനോമിയൽസിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഡിഗ്രി ബേസ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് ഡിഗ്രി എന്ന് പറയണം? ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സ്പ്രഷൻ, ഈ കൺസിഡർ ദിസ് എക്സ്പ്രഷൻ, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ദിസ്? ഡിഗ്രി മീൻസ് ദ ഹയസ്റ്റ് പവർ, വിച്ച് ഇസ് ഹയസ്റ്റ് പവർ അമംഗ് ദിസ് 5. സോ 5 ഈസ് ദ ഡിഗ്രി ഓഫ് ദിസ് പോളിനോമിയൽ. ഓക്കെ, അപ്പം ഡിഗ്രീനെ ബേസ് ചെയ്ത് നമുക്ക് പോളിനോമിയൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക് അല്ലേ. ലീനിയറിൻ്റെ ഒരു ജനറൽ ഫോം എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു ax+b അല്ലേ. ഡിഗ്രി ഈസ് 1, വേറെ എ നോട്ട് ഈക്വൽ 0. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ക്വാഡ്രാറ്റിക് ആണെങ്കിൽ ax²+bx+c, വേറെ എ നോട്ട് ഈക്വൽ 0 അല്ലേ. ക്വാഡ്രാറ്റിക് ഡിഗ്രി 2. ക്യൂബിക്ക് പി ഓഫ് എക്സ് ഈസ് ഇങ്ങനെ വരും ax³+bx²+cx+d അല്ലേ. ക്യൂബിക്കാണ്, ഡിഗ്രി 3 ആണ്. എന്തുകൊണ്ടാണ് ഇത് വീണ്ടും 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 ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു നോ, യു ഷുഡ് ബി തറോ വിത്ത് ദിസ് സെഷൻ, ബിക്കോസ് പോളിനോമിയൽ ഈസ് സച്ച് ആൻ ഇമ്പോർട്ടൻറ്റ് യുനോ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. ലൈക്ക് അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് പഠിക്കുന്നു, അത്രയും പോലെ ഇമ്പോർട്ടൻസ് നമ്മൾ പോളിനോമിയൽസിന് കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ഇതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പോയത് സീറോസ് ഓഫ് പോളിനോമിയൽസ് ആണ്. സീറോസ് ഓഫ് പോളിനോമിയൽസ് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല ഈ ചാപ്റ്ററിൽ. ആവശ്യത്തിനുള്ള മാത്രമേ ഈ ടെക്സ്റ്റ് ഈ ചാപ്റ്ററിലുള്ളൂ. റാഷണലൈസ് ചെയ്ത ടെക്സ്റ്റ് ബുക്കാണല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്നത്. സീറോസ് ഓഫ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ എക്സാമ്പിൾ, ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസിക്കൽ x-1 ഇസ് എ ലീനിയർ പോളിനോമിയൽ. ഈ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി ഓഫ് 1, അല്ലെങ്കിൽ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി ഓഫ് 2? ഇറ്റ് ഇസ് 2-1, ഇസ് ഇൻ റീപ്ലേസ് x/2. ആൻസർ ഈസ് 1, പി ഓഫ് 1. ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി റീഡ് ആസ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈസിക്കൽ 2 ഈസ് 1. വാട്ട് അബൌട്ട് ദ വാല്യൂ ഓഫ് പോളിനോമിയൽ അറ്റ് എക്സ് ഈസിക്കൽ 1? എക്സിന് യു റീപ്ലേസ് x/1, സോ 1-1 0. വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ 0. സോ വെനെവർ വി റീപ്ലേസ് ദ വേരിയബിൾ വിത്ത് സം പർട്ടിക്കുലർ വാല്യൂ, വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് 0. സോ ദ വാല്യൂ വിച്ച് വി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ടു ഗെറ്റ് ദ റിസൾട്ട് 0, ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഇസ് നോൺ ആസ് 0 ഓഫ് ദ പോളിനോമിയൽ.
അതായത് ഈ പോളിനോമിയലിൻ്റെ സീറോ ഇപ്പോൾ എന്താ വൺ ആണ്. എക്സ് ഇസ് ഈക്വൽ വൺ ഇസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ ബിക്കോസ് വെൻ വി റീപ്ലേസ് എക്സ് ബൈ വൺ വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് ആ സീറോ. സോ എക്സ് ഇസ് ഈക്വൽ വൺ ഇസ് ദ സീറോ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ഞാൻ പറഞ്ഞു ലീനിയർ പോളിനോമിയലിന് ഒരു സീറോയേ ഉണ്ടാവുള്ളൂ. ക്വാഡ്രാറ്റിക്കിന് എത്ര ഉണ്ടാവും? രണ്ട് സീറോ വരെ വരാം. ക്യൂബിക്കിന് എത്ര വരും? മൂന്ന് സീറോ വരെ വരാം. പിന്നെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ സീറോ ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ കണ്ടുപിടിക്കാൻ തന്നെ ഇത് ലോജിക്കൽ മെത്തേഡാണ് അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. നമുക്ക് മെത്തേഡ് നമുക്ക് കറക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു എന്താണ് പറയുക 3x - 2 എന്ന് പറയുന്ന ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ കാണാൻ എന്താ ചെയ്യുക? ലെറ്റ് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ സീറോ എന്ന് കൊടുക്കുക. ദാറ്റ് മീൻസ് 3x - 2 ഈക്വൽ സീറോ എന്ന് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് 3x ഇസ് ഈക്വൽ 2 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ എന്ത് വരും? 2/3. എക്സ് ഇസ് ഈക്വൽ 2/3 ഈസ് സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ഇഫ് യു ഹാവ് ഡൗട്ട് യു റീപ്ലേസ് എക്സ് ബൈ 2/3 ഹിയർ, വാട്ട് വിൽ ഹാപ്പൻ? എക്സിന് 2/3 കൊടുത്തു നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് സീറോ കിട്ടും. ഓക്കെ, സോ എക്സ് ഇസ് 2/3 ഇസ് സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ലീനിയർ പോളിനോമിയലിൻ്റെ സീറോ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, ഞാൻ ഡയറക്റ്റ് കിട്ടും. പക്ഷേ ക്വാഡ്രാറ്റിക്കിന് അങ്ങനെ കിട്ടില്ല, അതിനാണ് നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തത് അല്ലേ. ഫോർ എക്സാമ്പിൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഒരു സേ ഫോർ എക്സാമ്പിൾ ഫൈൻഡ് ഔട്ട് ദ സീറോസ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് 4x + 4 എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ അല്ലേ ഇത് ഇത് ശരിക്കും നമുക്ക് ഐഡൻറ്റിറ്റി ഉപയോഗിച്ചിട്ട് x + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് സം പ്രൊഡക്റ്റ് വെച്ചിട്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ x² + 4 നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? സീറോ കണ്ടുപിടിക്കാനാണ് ചോദ്യമെങ്കിൽ ലെറ്റ് ദാറ്റ് പോളിനോമിയൽ ഈക്വൽ ടു സീറോ എന്ന് എഴുതണം അല്ലേ. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം. ക്യാൻ ബി റിട്ടേൺ ആസ് x² ഈ 4 എന്ന് എഴുതാം, 2² എന്ന് എഴുതാം. ഇപ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. എന്താണ് ഐഡൻറ്റിറ്റി? a² + 2ab + b² എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയാൽ അതിനെ ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ a + b² അപ്പോൾ അങ്ങനെ അതിന് എഴുതാൻ പറ്റുമെന്ന് നോക്കി. x² + ഇതിനെ 2² എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 × ഈ സെൻട്രലത്തെ ടൈം ഏത് ഫോം ആവണം? 2ab ഫോം ആവണമല്ലോ. അപ്പോൾ 2 × x × 2 എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഈക്വൽ 0 എന്ന് വരും. ഇറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ x + 2 ഹോൾ സ്ക്വയർ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ഫോം a² + 2ab + b² a + b² എന്ന് എഴുതാം. ഈക്വൽ 0. ഓക്കെ, സോ x + 2 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ x + 2 എന്ത് വരും? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് വരും അല്ലേ. സോ x + 2 = 0. +0 - 0 എന്ന് എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, സോ x = -2. ഇനി നേരെ മറിച്ച് ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ, ഫൈൻ സീറോസ് ഓഫ് x² + ഒരു 7x + 10 എന്നൊക്കെ ആണെങ്കിലോ. ലെറ്റ് x² + 7x + 10 = 0 എന്ന് എഴുതുക അല്ലേ. എന്നിട്ട് സം എത്ര വരണം? 7 വേണം. പ്രൊഡക്റ്റ് എത്ര വരണം? 10 വരണം. സ്പ്ലിറ്റിംഗ് മിഡിൽ ടൈം വെച്ചിട്ട് ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉം 5 ഉം വരും. അപ്പോൾ ഇതിനെ നമുക്ക് x² + ഇതിനെ ഈ മിഡിൽ ടൈമിനെ ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 2x + 5x + 10 = 0 എന്ന് വരും. സോ ഇതിൽ നിന്ന് ടേംസ് ഔട്ട് സൈഡ് എടുക്കുക. x + 2 + ഇതിൽ നിന്ന് 5 ഔട്ട് സൈഡ് എടുക്കുക. സോ x + 2 = 0. നൗ യു ക്യാൻ ടേക്ക് x + 2 ഔട്ട് സൈഡ്. സോ വാട്ട് വിൽ റിമെയിൻ? x + 5 = 0. സോ ഇഫ് x + 2 = 0 വാട്ട് വിൽ ഹാപ്പൻ? ഇഫ് x + 2 = അതായത് രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ആദ്യത്തെ നമ്പർ 0 ആകാം അല്ലെങ്കിൽ അടുത്ത നമ്പർ 0 ആകാം. അങ്ങനെയാണല്ലോ ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ ഇതെന്ത് വരും? x - -2 വരും. ഇവിടെ x - 5 വരും. അങ്ങനെ നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ സീറോസ് കണ്ടുപിടിക്കാനും പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചെന്തായിരുന്നു? ഒരു പോളിനോമിയലിനെ മറ്റൊരു പോളിനോമിയലിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ അല്ലേ. ഉദാഹരണത്തിന് x² + 4x + 4 x + 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്ത് വരും? എക്സ് വരും. x × x² + x × 2 2x വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 വരും. ഇവിടെ എന്ത് വരും? 2x വരും. ഇവിടെ +4 വരും അല്ലേ. ഇവിടെ +2 അപ്പോൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ +2 × x = 2x, 2 × +2 = +4 വരും. റിമൈൻഡർ 0 അല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു നമ്മൾ ഡിവിഷൻ അൽഗരിതവും പഠിച്ചു. അതെന്തായിരുന്നു? ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട്, അതാണ് ഞാൻ വെറുതെ പെട്ടെന്ന് എഴുതുന്നത്. അതായത് x² + 4x + 4 ക്യാൻ ബി റിട്ടേൺ ആസ് x + 2 × ഡിവൈസർ ഇൻറ്റു ക്വോഷ്യന്റ് എന്നാണല്ലോ. x + 2 × x + 2 + 0. ഓക്കെ, ഇനി ഡിവിഷൻ നമ്മൾ പഠിച്ചു. മാത്രമല്ല ഇതിപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് ഒരു ലീനിയർ പോളിനോമിയലിന് ഡിവൈഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഞാൻ ചെയ്തത്. പക്ഷേ നമ്മൾ അതിലും വലുത് പഠിച്ചു. ഏത്? ഒരു ക്യൂബിക് പോളിനോമിയലിനെ ലീനിയർ പോളിനോമിയലിൻ്റെ ഡിവൈഡ് ചെയ്യുന്നു പഠിച്ചു. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ റീവൈസ് ചെയ്യുക. നിങ്ങളത് റീവൈസ് ചെയ്യണം. ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം നിങ്ങളത് റീവൈസ് ചെയ്ത് തറാക്കി വെക്കുക. ഓക്കെ ഓക്കെ, ഞാനിത് ജസ്റ്റ് റീകോൾ ചെയ്യുന്നു, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലോ, ചെക്ക് വെതർ x + 2 = ഫാക്ടർ ഓഫ് എന്താണ് x² + 4x + 4 എന്നാണ് ചോദിക്കുന്നതെങ്കിലോ എന്ത് ചെയ്യുക? ഇപ്പോൾ നമുക്കറിയാം ചെക്ക് വെതർ 2 = ഫാക്ടർ 4 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 4 ഇറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് കിട്ടുക? റിമൈൻഡർ 0 എന്ന് കിട്ടിയാൽ നോക്കിയാൽ മതിയല്ലോ. എന്ന് പറയുന്ന പോലെ x + 2 = ഫാക്ടർ ഓഫ് ഇതെന്ന് ചോദിക്കുമ്പോൾ യു ഡിവൈഡ് x² + 4x + 4 / x + 2. സോ യു വിൽ വാട്ട് യു വിൽ ഗെറ്റ്? ഇതിനെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എന്ത് കിട്ടും?
റിമൈൻഡർ സീറോ കിട്ടുന്നുണ്ടോ നമ്മൾ നോക്കുക. ഓൾറെഡി ചെയ്തു, ഇപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ഡിവിഷൻ തന്നെയാണല്ലോ അല്ലേ. എങ്കിലും നമുക്കൊന്നും കൂടെ ചെയ്യാം. അപ്പോൾ ടു എക്സ് പ്ലസ് ഫോർ മെമറി വി ആർ ഗെറ്റിംഗ് ദ റിമൈൻഡർ സീറോ. സോ എക്സ് പ്ലസ് ടു ഇസ് എ ഫാക്ടർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്ന് പറഞ്ഞു. ഇനി ഇതല്ലാതെ എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഒരു ട്രിക്ക് പറഞ്ഞു. ഓക്കെ, ആ ട്രിക്കിൻ്റെ പേര് ശരിക്കും ഒരു തീരമായിട്ട് ആ ട്രിക്കിൻ്റെ പേരുണ്ട്. ആ തീരമൊക്കെ നിങ്ങൾ അങ്ങനെ പേരൊന്നും പഠിക്കണമെന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്താണ് ചെക്ക് വെതർ എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടർ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ് പ്ലസ് ടുവിനെ ലെറ്റ് എക്സ് പ്ലസ് ടു ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ എക്സ് എന്ത് വരും, മൈനസ് ടു വരും. എന്നിട്ട് എന്ത് ചെയ്യുക, ശരിക്കും നമ്മുടെ പി ഓഫ് എക്സ് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫോർ ആണ്. എന്നിട്ട് ഈ എക്സിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് ടു കൊടുക്കുക. അപ്പോൾ എന്ത് വരും, പി ഓഫ് മൈനസ് ടു ഈസ് ഈക്വൽ ടു എക്സ്, യു റീപ്ലേസ് എക്സ് ബൈ മൈനസ് ടു. സോ ഇറ്റ് വിൽ ബി മൈനസ് ടു സ്ക്വയർ പ്ലസ് ഫോർ ഇൻറ്റു മൈനസ് ടു പ്ലസ് ഫോർ വരും. സോ ഇറ്റ് വിൽ ബി ഫോർ മൈനസ് എയ്റ്റ് പ്ലസ് ഫോർ, ദാറ്റ് ഈസ് മൈനസ് ഫോർ പ്ലസ് ഫോർ, ദാറ്റ് ഈസ് സീറോ. വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് സീറോ. സോ എക്സ് മൈനസ് എക്സ് പ്ലസ് ടു ഈസ് എ ഫാക്ടർ ഓഫ് ഇത് എന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇതൊരു ഷോർട്ട് ട്രിക്ക് മെത്തേഡാണ്. ദിസ് ഈസ് എ ഷോർട്ട് കട്ട് മെത്തേഡ് ആൻഡ് ഇത് യൂഷ്വൽ നോർമൽ ഐ മീൻ ലോങ് ഡിവിഷൻ വെച്ചിട്ടുള്ള പ്രോസസ്സാണ്. ഇനിയിപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ പഠിച്ചത് കുറച്ച് കുറേ ഫോർമുലകളാണ് അല്ലേ. എ പ്ലസ് ബി ഓൾ ക്യൂബ്, എന്താണ് എ ക്യൂബ് പ്ലസ് ത്രീ എ സ്ക്വയർ പ്ലസ് ത്രീ എ സ്ക്വയർ ബി പ്ലസ് ത്രീ എ ബി സ്ക്വയർ പ്ലസ് ബി ക്യൂബ്, പിന്നെ എ പ്ലസ് ബി പ്ലസ് സി ഓൾ സ്ക്വയറിന് ഐഡൻറ്റിറ്റി പഠിച്ചു. എന്താണത്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് ത്രീ എ സോറി ടു എ ബി പ്ലസ് ടു ബി സി പ്ലസ് ടു എ സി അല്ലേ. പിന്നെന്താണ് എ ക്യൂബ് പ്ലസ് ബി ക്യൂബിന് ഒരു ഐഡൻറ്റിറ്റി പഠിച്ചു, എ ക്യൂബ് മൈനസ് ബി ക്യൂബിന് ഒരു ഐഡൻറ്റിറ്റി പഠിച്ചു. അങ്ങനെ കുറേ ഫോർമുലകൾ പഠിച്ചു, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. നമ്മളിപ്പം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 2.1 എക്സസൈസ് 2.2 തീർക്കാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ എക്സസൈസ് 2.1 നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യനും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. അതായത് നമ്മൾ മൺഡേ ആകുമ്പോഴേക്കും, നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മൺഡേ ആയിരിക്കും മിക്കവാറും, അപ്പോൾ മൺഡേ ആകുമ്പോഴേക്കും നിങ്ങൾ ഹോംവർക്ക് തീർന്നിട്ടുണ്ടാവണം. ഓക്കെ, സോ എക്സസൈസ് 2.1 എന്താണ് പറയുക, അതിൽ ഒരു 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 ക്വസ്റ്റ്യൻസ് ചില ഡൗട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഞാൻ പറയുന്നത്. എക്സസൈസ് 2.1 എന്ന് പറയുമ്പോൾ ഇഫ് യു ആർ യൂസിങ് റാഷണലൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് ദെൻ എക്സസൈസ് 2.1. ഐ ഡോണ്ട് നോ ദ നമ്പർ ഓഫ് എക്സസൈസ് ഇൻ ദ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക്. എന്തായാലും ഞാൻ റാഷണലൈസ്ഡ് ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സസൈസ് ഇനി ഇല്ലാത്തവർക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് മെറ്റീരിയൽ ഉപയോഗിക്കാം. അപ്പോൾ എക്സസൈസ് 2.1 നിങ്ങൾക്ക് ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഫുൾ എക്സസൈസ് ഹോംവർക്ക് ആട്ടോ. എക്സസൈസ് 2.1 എക്സസൈസ് 2.2 ഫുൾ ഹോംവർക്കാണ്. ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് യു ഹാവ് എനഫ് ടൈം നോ ഡു ഇറ്റ്. അപ്പോൾ അതിൽ ഡൗട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എക്സസൈസ് 2.1 ഡൗട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ ഓരോ ടൈമിലെയും. ഫോർ എക്സാമ്പിൾ ഒരു ടൈമാണ് ഇങ്ങനെ, ഇതിൽ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ വിച്ച് നമ്പർ എക്സ് സ്ക്വയർ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത്, ദാറ്റ് ഈസ് നോൺ ആസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ അല്ലേ. കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ബൈ വിച്ച് നമ്പർ എക്സ് സ്ക്വയർ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്, മൈനസ് വൺ കൊണ്ട്, വിത്ത് സൈൻ യു ഹാവ് ടു റൈറ്റ്. സോ ദ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഈസ് മൈനസ് വൺ അല്ലേ, ഇവിടെ വൺ ഉണ്ടല്ലോ. ഓക്കെ, അടുത്തത് ഇങ്ങനെയാണെങ്കിലോ, വാട്ട് ഇസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഹിയർ, പൈ ബൈ ടു, ബൈ പൈ ബൈ ടു വി ഹാവ് മൾട്ടിപ്ലൈഡ് എക്സ് സ്ക്വയർ. സോ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് പൈ ബൈ ടു. ഇനി ചില കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ചോദിക്കും, എക്സ് ബൈ സോറി എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് ത്രീ, വാട്ട് ഇസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അപ്പോൾ എല്ലാവരും വിചാരിക്കും എക്സ് സ്ക്വയറിൻ്റെ പുറകിൽ വൺ അല്ലേ, അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ഇസ് വൺ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഇവിടെ എക്സ് സ്ക്വയർ ബൈ ടു ക്യാൻ ബി റിട്ടേൺ ആസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ, ബിക്കോസ് വാട്ട് ഇസ് 1 എക്സ് സ്ക്വയർ, വി ആർ ഗെറ്റിംഗ് ദ സെയിം എക്സ് സ്ക്വയർ നോ. സോ എക്സ് സ്ക്വയർ ബൈ ടു ക്യാൻ ബി റിട്ടേൺ ആസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ. സോ വാട്ട് ഇസ് കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ, ആക്ച്വലി ഇറ്റ് ഇസ് 1/2, വൺ അല്ല 1/2 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ നോക്കുക. പിന്നെ വരുന്നത് റൈറ്റ് ഡിഗ്രി എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് ഡിഗ്രി ഡിഗ്രി കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ വരുന്നത് എക്സസൈസ് 2.2 നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇതാ ഒരു പോളിനോമിയൽ ഇങ്ങനെ അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ ഓരോന്നിനും കണ്ടുപിടിക്കാൻ, ഉദാഹരണത്തിന് ഇത് പി ഓഫ് എക്സ് എന്നാണ് അവർ തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ സീറോ കണ്ടുപിടിക്കാനല്ല, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ്. അതായത് പി ഓഫ് എന്താണ് വൺ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എന്താണ് പറയുക, അതെ സോറി, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x മൈനസ് 4x സ്ക്വയർ പ്ലസ് 3 അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വണ്ണോ മറ്റോ ആണ് കൊടുത്തേക്കുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ഇവിടെ സീറോ ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിക്കാനല്ല ചോദ്യം, വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് ദ ഗിവൺ പോയിൻറ്റ്, അതായത് എക്സ് ഈസ് ഈക്വൽ മൈനസ് വണ്ണിൽ ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ. സോ യു റീപ്ലേസ് എക്സ് ആസ് മൈനസ് വൺ ഇൻ ദ എക്സ്പ്രഷൻ, സോ യു മസ്റ്റ് ബി വെരി കെയർഫുൾ. സോ റീപ്ലേസ് എക്സ് ആസ് മൈനസ് വൺ, സോ 5x വിൽ ബി 5 ഇൻറ്റു
x is minus 1. So when you are substituting negative value, you provide a bracket also. Okay, minus 4 into x square and minus 1 into square. മൈനസ് ഫോർ ഇൻറ്റു ആണല്ലോ, മൈനസ് ഫോർ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ മൈനസ് ഫോർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ത്രീ. സോ ഇറ്റ് വിൽ ബി ഫൈവ് ഇൻറ്റു മൈനസ് വൺ ഇസ് മൈനസ് ഫൈവ് ആൻഡ് മൈനസ് ഫോർ ഇൻറ്റു വാട്ട് ഇസ് മൈനസ് വൺ സ്ക്വയർ വൺ പ്ലസ് ത്രീ. സോ ഇറ്റ് വിൽ ബി മൈനസ് ഫൈവ് മൈനസ് ഫോർ പ്ലസ് ത്രീ. സോ ദാറ്റ് ഈസ് മൈനസ് നയൻ പ്ലസ് ത്രീ. മൈനസ് നയൻ പ്ലസ് ത്രീ ഈസ് മൈനസ് സിക്സ്. ആൻഡ് യു ഷുഡ് കമ്പെയർ യുവർ ആൻസേഴ്സ് വിത്ത് ദ എക്സ് ആൻസർ, ഇറ്റ്സ് കമ്പൽസറി. ഓക്കെ, പിന്നെ അതിൽ വേറൊരു ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പി ഓഫ് സീറോയും പി ഓഫ് വണ്ണും പി ഓഫ് ടുവും കണ്ടുപിടിക്കുക. ഇതൊക്കെ എന്തർത്ഥം? ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ സീറോ, ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ വൺ, ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈസ് ഈക്വൽ ടു. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, സിമ്പിളാണ്, നമ്മൾ എല്ലാ കോൺസെപ്റ്റും പഠിച്ചതിലേക്ക് സിമ്പിളാണ്. ഇനി ഏത് പോളിനോമിയലാണ് കൊടുക്കേണ്ടത്? പല പല പോളിനോമിയലാണെന്നുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു പി ഓഫ് ടി ഈസ് ഈക്വൽ ടു ടു പ്ലസ് ടി പ്ലസ് ടു ടി സ്ക്വയർ മൈനസ് ടി ക്യൂബ് എന്ന് പറഞ്ഞ പോളിനോമിയലാണെന്നുണ്ട്. അതിലെന്ത് കണ്ടുപിടിക്കണം? ഇത് മൂന്നും കണ്ടുപിടിക്കണം. അപ്പോൾ പി ഓഫ് സീറോ, പി ഓഫ് സീറോ എന്ത് വരും? യു റീപ്ലൈസ് ടി ബൈ സീറോ. പി ഓഫ് ടി ഈസ് ഈക്വൽ ദിസ് വണ്ണോ? സോ പി ഓഫ് സീറോ മീൻസ് ഹിയർ ടി, ഹിയർ ദ ദിസ് പോളിനോമിയൽ ഇസ് ഇൻ ടേംസ് ഓഫ് വേരിയബിൾ ടി. സോ റീപ്ലൈസ് ടി ബൈ സീറോ. സോ ഇറ്റ് വിൽ ബി ടു പ്ലസ് സീറോ പ്ലസ് ടു ഇൻറ്റു സീറോ സ്ക്വയർ മൈനസ് സീറോ ക്യൂബ്. അത് കണ്ടുപിടിക്കുക. ദിസ് ഈസ് ടു പ്ലസ് സീറോ മീൻസ് ടു. ഇത് സീറോ വരും, ഇത് സീറോ വരും. സോ ആൻസർ ഈസ് ടു. ഓക്കെ, പി ഓഫ് സീറോ. അതുപോലെ തന്നെ ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പി ഒരു പി ഓഫ് ഒരു എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സ് മൈനസ് വൺ ഇൻറ്റു ഒരു എക്സ് പ്ലസ് വണ്ണോ മറ്റോ തന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ നിങ്ങൾ പി ഓഫ് സീറോയോ പി ഓഫ് വണ്ണോ എന്തെങ്കിലും കണ്ടുപിടിക്കുന്നത്, പി ഓഫ് വൺ ആണെങ്കിൽ എന്തെണ്ണം? റീപ്ലേസ് എക്സ് ബൈ വൺ, അല്ലാണ്ട് ഇത് മൾട്ടിപ്ലൈ ആണെന്ന് നിൽക്കണ്ട. ഈ റീപ്ലേസ് എക്സ് ബൈ വൺ, വൺ മൈനസ് വൺ ഇൻറ്റു വൺ പ്ലസ് വൺ. വൺ മൈനസ് വൺ ഇസ് സീറോ. സീറോ ഇൻറ്റു എനിത്തിങ് ഈസ് ദ റിസൾട്ട് വിൽ ബി സീറോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനി അതിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ എനിക്കൊന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണെന്ന് തോന്നുന്നു. അതായത് ഒരു പോളിനോമിയൽ ഇങ്ങനെ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ചിരിക്കണേ. ഇനി ആ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒരു പോളിനോമിയൽ ഇങ്ങനെ തന്നിട്ടുണ്ടേ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു സം ഫൈവ് എക്സ് മൈനസ് പൈഒ. ഞാൻ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യനാണ് ആദ്യം ചൂസ് ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, എക്സ് ഇസിക്കൽ എന്താണ് സം ഫോർ ബൈ ഫൈവോ. അങ്ങനെ നിങ്ങൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദിസ് ഗിവൺ വാല്യൂ ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. ഐ റിപ്പീറ്റ്, ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് എ പോളിനോമിയൽ ഈസ് ഗിവൺ ഹിയർ ആൻഡ് എലോങ് വിത്ത് ദാറ്റ് പോളിനോമിയൽ എ വാല്യൂ ഓഫ് എക്സ് ഓൾസോ ഗിവൺ. യു ഹാവ് ടു വെരിഫൈ ദാറ്റ് വെദർ ദാറ്റ് ഗിവൺ വാല്യൂ ഈസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ ഓർ നോട്ട്. ഇറ്റ് ക്യാൻ ബി എ സീറോ ഓർ കനോട്ട് ബി എ സീറോ. So, you have to make sure that this given value is a zero of this polynomial. എങ്ങനെ അറിയുക ഇത് സീറോ ആണോ എന്ന്? ഇപ്പം നമ്മൾ സീറോ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അണ്ടർസ്റ്റുഡ്? നമുക്കിപ്പോൾ ഒരു പോളിനോമിയൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരൊരു പോളിനോമിയൽ തരുവാണ്, ശ്രദ്ധിച്ചിരിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. പി ഓഫ് എക്സ് ഇസിക്കൽ ഫൈവ് എക്സ് മൈനസ് വൺ വന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ സീറോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ലെറ്റ് എന്ത് ചെയ്യണം? ഫൈവ് എക്സ് മൈനസ് വൺ ഇസിക്കൽ സീറോ എന്നൊക്കെ കൊടുത്ത് ഫൈവ് എക്സ് ഇസിക്കൽ വൺ കൊടുത്ത് എക്സ് ഇസിക്കൽ വൺ ബൈ ഫൈവ് അങ്ങനെയല്ലേ നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടെ അതൊന്നും വേണ്ട, ഇവിടെ വൺ വാല്യൂ ഇസ് ഗിവൺ ദ. യു ഹാവ് ടു വെരിഫൈ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ ഓർ നോട്ട്. എങ്ങനെ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഹിയർ ആൻഡ് ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് സീറോ, ദിസ് വിൽ ബി എ സീറോ. ദിസ് വിൽ ബി എ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട് ആ സീറോ, ദിസ് വിൽ നോട്ട് ബി എ സീറോ. സോ റീപ്ലേസ് എക്സ് ബൈ ഫോർ ബൈ ഫൈവ് ഹിയർ. സോ ഫൈവ് ഇൻറ്റു ഫോർ ബൈ ഫൈവ് മൈനസ് പൈ. സോ ദ റിസൾട്ട് വിൽ ബി ഫോർ മൈനസ് പൈ. അല്ലേ, ഫൈവും ഫൈവും ക്യാൻസൽ ചെയ്തിട്ട് വെൻ യു റീപ്ലേസ് എക്സ് ബൈ ഫോർ ബൈ ഫൈവ് ഓർ വെൻ യു റീപ്ലേസ് ദാറ്റ് പർട്ടിക്കുലർ വേരിയബിൾ ബൈ ദ ഗിവൺ വാല്യൂ, യു വിൽ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് സീറോ, ദാറ്റ് വിൽ ബി സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇഫ് യു ആർ നോട്ട് ഗെറ്റിംഗ് ദ റിസൾട്ട് സീറോ, ദെൻ ദ ഗിവൺ വാല്യൂ ഇസ് നോട്ട് എ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇവിടെ ഫോർ മൈനസ് പൈ ആ, പൈൻ്റെ വാല്യൂ സം ത്രീ പോയിൻറ്റ് വൺ ഫോർ ഒക്കെ. അപ്പോൾ ഫോർ മൈനസ് ത്രീ പോയിൻറ്റ് വൺ ഫോർ എന്നൊക്കെ എഴുതാം. എനിവേ ദാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു സീറോ നോ. സോ ദിസ് ഗിവൺ വാല്യൂ ഈസ് നോട്ട് എ സീറോ ഓഫ് ദ പോളിനോമിയൽ. അപ്പോൾ എഴുതാം, എക്സ് ഈസ് ഈക്വൽ ഫോർ ബൈ ഫൈവ് ഈസ് നോട്ട് എ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് എഴുതാം. ഇനി വേറെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇത് വേറെ ഒന്നുണ്ട്, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ഒരു എനിക്കൊന്ന് ത്രീ എക്സ് സ്ക്വയർ മൈനസ് വൺ. ഇവിടെ രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്, എല്ലാത്തിനും രണ്ട് വാല്യൂ ഉണ്ട് തോന്നുന്നു കേട്ടോ. അപ്പോൾ രണ്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണം, മൈനസ് വൺ ബൈ റൂട്ട് ത്രീ, ടു ബൈ റൂട്ട് ത്രീ. ഓക്കെ, ഞാൻ ആദ്യം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പിന്നെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ റീപ്ലേസ് എക്സ് ആസ് വാട്ട്? മൈനസ് വൺ ബൈ റൂട്ട് ത്രീ. അപ്പോൾ എന്ത് വരും? ത്രീ എക്സ് സ്ക്വയർ മൈനസ് വൺ വിൽ ബി വാട്ട്? ത്രീ ഇൻറ്റു ത്രീ എക്സ് സ്ക്വയർ മൈനസ് വൺ ആണല്ലോ പോളിനോമിയൽ. യു റീപ്ലേസ് എക്സ് ബൈ മൈനസ് വൺ ബൈ റൂട്ട് ത്രീ. സോ ത്രീ ഇൻറ്റു ഇൻ ബ്രാക്കറ്റ്, കാരണം ഇത് കോംപ്ലക്സ് ടേം ആണ്, നെഗറ്റീവ് ഒക്കെ ആകുമ്പോൾ ബ്രാക്കറ്റിലിടണം. സോ ത്രീ എക്സ് സ്ക്വയർ മീൻസ് ത്രീ ഇൻറ്റു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ ഇൻറ്റു സ്ക്വയർ. ആമ റൈറ്റ്? മൈനസ് വൺ. ക്ലിയർ?
സോ ഇറ്റ് വിൽ ബി ത്രീ ഇൻറ്റു മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ എന്താ വൺ, റൂട്ട് ത്രീൻ്റെ സ്ക്വയർ എന്താ ത്രീ മൈനസ് വൺ. ഇവിടെ ത്രീ ത്രീ ക്യാൻസൽ ചെയ്ത് എന്ത് വരും, വൺ മൈനസ് വൺ വരും. സോ ദ റിസൾട്ട് വിൽ ബി സീറോ. ദാറ്റ് മീൻസ് എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് വൺ ബൈ റൂട്ട് ത്രീ ഇസ് എ സീറോ ഓഫ് ദിസ് പോളിനോമിയൽ ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ദ റിസൾട്ട് സീറോ. നിങ്ങൾ എന്നിട്ട് ടു ബൈ റൂട്ട് ത്രീ ചെക്ക് ചെയ്യുക, നോക്കുമ്പോൾ സീറോ കിട്ടാനുള്ള സാധ്യതയില്ല. നിങ്ങൾ നോക്കുക കേട്ടോ, ബാക്ക് സൈഡിൽ ആൻസർ ചെക്ക് ചെയ്യണേ. അതുപോലെ ഓരോന്നും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബാക്കി കുറച്ച് കോംപ്ലക്സ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ പിന്നെ അടുത്തൊരു ചോദ്യം ഇതാണ്, അതിൽ എക്സസൈസ് 2.2 ആട്ടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എക്സസൈസ് 2.1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി എക്സസൈസ് 2.2 ആണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എക്സസൈസ് 2.2 ലാസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഒരു ഒരു പോളിനോമിയൽ, ലീനിയർ പോളിനോമിയൽസ് തന്നിട്ടുണ്ട്, അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ ഒരു പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x + 5, അതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ. നമുക്ക് ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് കണ്ടുപിടിക്കാൻ അറിയില്ല. എന്ത്, ലെറ്റ് 2x + 5 ഈസ് ഈക്വൽ സീറോ കൊടുത്ത് 2x ഈസ് ഈക്വൽ അല്ലേ, ഇങ്ങോട്ട് എടുത്ത് എക്സ് ഈസ് ഈക്വൽ -5/2, ദാറ്റ് ഇസ് സീറോ ഓഫ് ദ പോളിനോമിയൽ അല്ലേ. അങ്ങനെ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് പറയുക, p of x = ax എന്ന് പറഞ്ഞിട്ടൊരു ഒരു നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഒരു സാധനം തന്നിട്ട് ഒന്നുമില്ല. എനിവേ ദിസ് ഇസ് എ ലീനിയർ പോളിനോമിയൽ, നോ ലീനിയർ പോളിനോമിയലിൻ്റെ സീറോസ് ഇങ്ങനെ കണ്ടുപിടിക്കാം. ലെറ്റ് ദാറ്റ് പോളിനോമിയൽ ഈക്വൽ ടു സീറോ, സേ ആൻഡ് ദെൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എക്സ്. എന്ത് വരും, 0/a, ദാറ്റ് ഇസ് സീറോ. സോ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, ദെൻ സിമ്പിളാണ്, നമ്മളെ പേടിപ്പിക്കാനൊന്നും ഇനി പറ്റില്ല, കാരണം നമ്മൾ എല്ലാ കോൺസെപ്റ്റും പഠിച്ചു. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു p of x = cx + d, പേടിക്കേണ്ട കാര്യമില്ല. ലെറ്റ് എനിവേ ദിസ് ഇസ് എ ലീനിയർ പോളിനോമിയൽ നോ ബിക്കോസ് പവർ ഓഫ് എക്സ് ഇസ് വൺ നോ. ലെറ്റ് cx + d = 0 കൊടുത്തിട്ട് cx = എന്ത് വരും, ടേക്ക് +d ടു റൈറ്റ് സൈഡ്, ഇറ്റ് വിൽ ബി -d. സോ എക്സ് വിൽ ബി -d/z. സോ ദിസ് ഇസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഓക്കെ, സോ ഐ ബിലീവ് ദാറ്റ് യു വിൽ കംപ്ലീറ്റ് എക്സസൈസ് 2.1 ആൻഡ് എക്സസൈസ് 2.2 കംപ്ലീറ്റ്ലി. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ റെയിൻ ഇത്രയും മഴയൊക്കെ പെയ്ത് ഇത്രയും ലീവ് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ടാസ്ക് എങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ്സിലോട്ട് വരാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.